السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه بالله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. ഏറ്റവും സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പെയ്മാരി പെയ്യുന്ന അവൻ്റെ പരിശുദ്ധമായ റമദാനിൻ്റെ 9-ാമത്തെ ദിവസത്തിലാണ് നാം നിലകൊണ്ടിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിലാഷം സ്വർഗമെന്നുള്ളതാണ്. സ്വർഗത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു പോയാൽ ആദ്യമായി ഒരു സ്വർഗവാസി ഭക്ഷിക്കുന്ന ഭക്ഷണം ഏതാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വർഗമെന്ന് പറയുന്നത് ഒരു മഹാലോകമാണ്. പരിശുദ്ധമായ ഹബീബ് ആ സ്വർഗത്തിൻ്റെ കൊട്ടാരങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അള്ളാഹു പൊന്നിലാൽ പണിതുണ്ടാക്കിയതാണ്. നാം ലോകത്ത് ഒരുപാട് കൊട്ടാരങ്ങൾ, ഒരുപാട് അട്രാക്റ്റിംഗ് ആയിട്ടുള്ള സൗദങ്ങളെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അള്ളാഹു പൊന്നിനാൽ പണിതുണ്ടാക്കിയ കൊട്ടാരങ്ങളാണ്. ലബിനത്തും മിൻ ഫില്ലഹ്, ചില കൊട്ടാരങ്ങൾ വെള്ളിനാൽ അള്ളാഹു പണിതുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒബൈനഹുമ മിസ്കുൻ, അതിനിടയിൽ അള്ളാഹു മിസ്കിനെ കസ്തൂരിനെ ആക്കിയിട്ടുണ്ടെന്നാണ്. നല്ല സുഗന്ധം പുറപ്പെടിക്കുന്ന കസ്തൂരി കൊട്ടാരങ്ങൾക്കിടയിലുണ്ടാകുമെന്നാണ്. മാത്രമല്ല, തുറാബുഹ, ആ സ്വർഗത്തിൻ്റെ മണ്ണ് എന്നുള്ളത് ഈ ദുനിയാവിൻ്റെ മണ്ണുകളെപ്പോലെയല്ല. അസ്സാഫറാൻ, കുങ്കുമമാണ് ആ സ്വർഗലോകത്തെ മണ്ണെന്ന്. സുഗന്ധ മണ്ണ് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയുണ്ടാകും. എന്നാൽ ഏറ്റവും സുഗന്ധിച്ചുള്ള കുങ്കുമ കളറിലുള്ള മണ്ണാണ് സാഫറാനാണ് ആ സ്വർഗലോകത്തെ മണ്ണെന്നാണ് പരിശുദ്ധമായ ഹബീബ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷതകൾ, ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഫിഹ സമാനിയ അബ്വാബിൻ, ആ സ്വർഗത്തിനേക്ക് 8 വാതിലുകളുണ്ടെന്നാണ്. ഒരു വാതിലല്ല, 8 വ്യത്യസ്തമായിട്ടുള്ള വാതിലുകൾ സ്വർഗലോകത്തിനേക്കുണ്ടെന്നാണ്. മിൻഹ ബാബുൻ യുസമ്മ റിയാൻ, ഒരു വാതിലതിൽ പ്രത്യേകമായ ഒരു വാതിൽ തന്നെയുണ്ട്. ആ വാതിലിൻ്റെ പേരാണ് റയ്യാൻ എന്ന സ്വർഗീയത്തിൻ്റെ കവാടമെന്നുള്ളത്. അൽ ഹാസു ബിസ്വാഇമീന, ആ റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ കവാടം, അത് പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നോറ്റവർക്ക്, സ്വീകാര്യമായിട്ടുള്ള നോമ്പ് നോറ്റവർക്ക് മാത്രം കടന്നു പോകുന്ന ഒരു സ്വർഗീയമായിട്ടുള്ള കവാടമാണ് റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ കവാടമെന്ന് പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. മാത്രമല്ല, സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ടെന്നാണ്, വ്യത്യസ്തമായിട്ടുള്ള ലെവലുകൾ ആ സ്വർഗത്തിലുണ്ടെന്നാണ് ഹബീബ് പറഞ്ഞു തരുന്നത്. ഫിഹ മിഅത്തു ദറജ, 100 ദറജകൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ആ സ്വർഗത്തിലുണ്ടെന്നാണ്. നമുക്ക് മനസ്സിലാക്കിയവരാണ്, നാം ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, AC കോച്ചിങ്ങിനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങളും സ്ഥലങ്ങളും ഒരു ട്രെയിനിലുണ്ടെന്ന് പറയുമ്പോൾ സ്വർഗത്തിലും വ്യത്യസ്തമായ 100 സ്ഥലങ്ങളുണ്ടെന്നാണ് ഹബീബ് പറയുന്നത്. ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർളി, അതൊരു കപ്പാർട്ട്മെൻ്റ് പോലെയല്ല, ഒരു തൊട്ടടുത്തുള്ള കപ്പാർട്ട്മെൻ്റല്ല ഓരോ ദറജകളും. ഒരു ദറജയും മറ്റൊരു ദറജൻ്റെ അടക്കും ആകാശ ഭൂമികളുടെ ഇടയിലുള്ള വിശാലതയുണ്ടെന്നാണ് പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു പോയാൽ ആ സ്വർഗത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾക്ക് കൗതുകമുണ്ടാകും. ഏതെന്ന് നാം അറിയണമെങ്കിൽ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. സൗബാൻ എന്ന് പറയുന്നത് മൗല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടിമയാണ് മഹാനായ സൗബാന തങ്ങൾ. ആ സൗബാന തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് ഹിജ്റ പോയ നേരത്ത് മദീനയിൽ
ഒരു യഹൂദി പണ്ഡിതനുണ്ടായിരുന്നു. തൗറാത്തും എൻജീലുമൊക്കെ മനസ്സിലാക്കിയ യഹൂദി പണ്ഡിതൻ. ആ പണ്ഡിതൻ മനസ്സിലൊരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ പണ്ഡിതനിക്കറിയുമായിരുന്നു ഒരു പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വരും. ആ പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അത് പ്രവാചകനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസവും അറിയും ആ യഹൂദി പണ്ഡിതനുണ്ടായിരുന്നു. ആ യഹൂദി പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. തഫ്സീറിൻ്റെ ഉടനീളങ്ങളിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ഇടയ്ക്കിടെ വരാറുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പിന്നീട് സ്വഹാബിയായിട്ടുണ്ട്. റസൂല് മറുപടി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനേക്ക് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ച നേരത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ആ സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ നബി തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങളുടെ സാന്നിധ്യത്തേക്ക് വന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം. ജാഅഹു സ്വഹാബിയു അൽ ജലീലു അബ്ദുല്ലാഹി ഇബ്നു സലാം. ആ മനുഷ്യൻ നബി തങ്ങൾ മദീനയിലേക്ക് എത്തിപ്പെട്ട നേരത്ത് നബിയുടെ സാന്നിധ്യത്തേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് യുരീദു അൻ യുസ്ലിമ ഇൻ അജാബഹു നബിയു അൻ അസ്ഇലതിഹി. ആ മനുഷ്യൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് മറുപടി പറഞ്ഞാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുമെന്നുള്ള ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ആ മനുഷ്യൻ ചോദ്യം ചോദിക്കാൻ വന്നത്. എന്നിട്ട് ആ മനുഷ്യൻ മുന്നിടുകയാണ് ഹീന സമിയ ബിഹിജ്റത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂമിഹി. നബി തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട നേരത്ത് നബി തങ്ങളുടെ സാന്നിധ്യത്തേക്ക് ചില ചോദ്യങ്ങളുമായിട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ വരുന്നത്. ഫജാഅഹു യസ്അലുഹു അൻ തലാസതി ഉമൂരിൻ. എന്നിട്ട് മദീനയിലേക്ക് നബി തങ്ങൾ എത്തിപ്പെട്ട നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ നബി തങ്ങളുടെ അരികിലേക്ക് വരികയും മൂന്ന് ചോദ്യങ്ങളാണ് നബി തങ്ങളോട് ഉന്നയിക്കുന്നത്. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരു പ്രവാചകനോ ഒരു നബിയോ അല്ലാതെ ഉത്തരം പറയാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹത്തിനൊക്കെ അറിയുമായിരുന്നു. ലാ യഅലമുഹ ഇല്ലാ നബിയ്യും മുർസല. ആ ചോദ്യങ്ങൾക്ക് മറുപടി ഒരു നബിയോ ഒരു പ്രവാചകനോ ആയിട്ടല്ലാതെ മറ്റൊരാൾക്കും ഉത്തരം പറയാൻ കഴിയുകയില്ലെന്നുള്ള അറിവും അദ്ദേഹത്തിനേക്കുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നതിനിടക്ക് ആദ്യമായി ചോദിച്ച ചോദ്യമാണ് അവ്വലു ത്വആമി അഹ്ലിൽ ജന്ന, സ്വർഗ അവകാശിയുടെ ആദ്യത്തെ ഭക്ഷണം ഏതാണെന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ നബിയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഫഅജാബഹു നബിയു. നബി തങ്ങൾ അന്നേരം പറയുകയാണ് സ്വർഗവാസി സ്വർഗത്തേക്ക് കടന്നു പോയാൽ അവൻ ആദ്യമായി കഴിക്കുന്നത് ആദ്യമായി ഭക്ഷിക്കുന്നത് ബി അന്ന അവ്വല ത്വആമിഹിം സിയാദത്തു കബീദിൽ ഹൂതി, മത്സ്യത്തിൻ്റെ കരൾ ഭാഗമാണ് എന്നാണ് പരിശുദ്ധമായ ഹബീബ് പറഞ്ഞിട്ടുള്ളത്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ മാംസങ്ങൾ ഭക്ഷിക്കുന്നവരാണ്. എന്നാൽ മീനിൻ്റെ മാംസത്തിനേക്കുള്ള ഒരു ടേസ്റ്റ് തന്നെ രുചി തന്നെ വ്യത്യസ്തമാണ്. മീനിൻ്റെ മാംസം ആഗ്രഹിക്കാത്തവർ ആരുമില്ല, മീൻ ഭക്ഷണം മീൻ കറി എന്നുള്ളത്. എന്നാൽ ആ മീനിൻ്റെ കരളാണ് സ്വർഗവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്നെന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതകരമായിരിക്കും ആ ഒരു മത്സ്യമെന്ന്. അതുകൊണ്ട് അള്ളാഹു വിധിക്കുന്നത് അള്ളാഹു നിർണയിക്കുന്നത് അതൊക്കെ ഖൈറാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വറബ്ബുക യഖ്ലുഖു മാ യശാ, നിങ്ങളുടെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവനെ പടക്കുന്നു. വയഖ്താറു മാ കാന ലഹുമുൽ ഖിയറ, സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ, അവൻ നിങ്ങൾക്ക് ഖൈറായ ഒന്നിനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സ്വർഗവാസി സ്വർഗത്തേക്ക് കടന്നു പോയാൽ ആദ്യം ഭക്ഷിക്കുന്ന ഭക്ഷണം അത് മത്സ്യത്തിൻ്റെ മീനിൻ്റെ ഫിഷിൻ്റെ കരളാണെന്നാണ് കബിദാണെന്നാണ് പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹു ആ സ്വർഗത്തേക്ക് എത്തിപ്പെടാൻ ആ ആദ്യത്തെ ഭക്ഷണം ഭക്ഷിക്കാൻ അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.